Hello, Assalamu Alaikum. Welcome back to my channel Lights of Life. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് റെഡി പൊളി ഫലൂദൻ്റെ റെസിപ്പിയുമായിട്ടാണ്. സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഫലൂദയാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഫലൂദ തയ്യാറാക്കിയെടുത്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് പാലാട്ടോ. അപ്പോൾ അതൊരു പാനിലോട്ടാക്കിയിട്ട് ഇതൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫലൂദ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അത് തയ്യാറാക്കിയെടുക്കുന്നത് ഫലൂദ മിക്സ് വെച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ഫലൂദ മിക്സ് ആട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഫ്രൂട്ട് ഓമൻസിൻ്റെ ഫലൂദ മിക്സ് ആണ്. സ്ട്രോബെറി ഫ്ലേവറിലുള്ളതാണ്. അപ്പോൾ ഇതിൽ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കേണ്ടതെന്നൊക്കെ ഇതിൻ്റെ സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ നോക്കിയിട്ട് ചെയ്തെടുത്താലും മതി. പിന്നെ ഇതിലുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. ഇതിൽ നമുക്ക് വേറെ ഷുഗറൊന്നും ആഡ് ചെയ്യേണ്ട. അതുപോലെ വേർമിസലി, നമ്മുടെ സേമിയ ഉണ്ട്, കസ്കസ് ഉണ്ട്, കാഷ്നട്ട് റൈസിനും ഒക്കെ ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. ഈ ഒരു മിക്സിൽ തന്നെ ഉണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പാലിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ മിക്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് ആ ഒരു മിക്സിന്ന് 3/4 ഭാഗത്തോളമായിട്ട് എടുത്തിട്ടുള്ളത്. ആ മിക്സ് ശരിക്കും 1.5 ലിറ്റർ പാലിനുള്ളതാണ്. 1.5 ലിറ്റർ പാലെടുക്കാന്നുണ്ടെങ്കിൽ ആ മിക്സ് ഫുള്ളായിട്ട് യൂസ് ചെയ്യാം. ഞാൻ 1.5 കപ്പ് പാലേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലോട്ട് ഞാൻ 3/4 ഭാഗത്തോളം മാത്രമായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഈ മിക്സ് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം സിമ്മിലാക്കിയിട്ട് വേണം ഇളക്കി കൊടുക്കാൻ. ഒരു 10-15 മിനിറ്റ് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. അപ്പോഴത്തേക്കും ഇതൊന്ന് കുറുകിയിട്ട് വരും. ഒരിക്കലും ഫ്ലെയിം ഹൈയിൽ വെക്കരുത് കേട്ടോ. അപ്പോഴത്തേക്കും അടിയിൽ പിടിക്കുകയും ചെയ്യും, പിന്നെ അത് കട്ട കുത്തി പോവുകയും ചെയ്യും. അപ്പോൾ സിമ്മിലാക്കിയിട്ട് ഇടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുക. കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിങ്ങനെ കുറുകിയിട്ട് വരുന്നത് കാണാം. അപ്പോൾ ഇതിങ്ങനെ തിളച്ച് വരുന്നുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് നേരത്തെ നിന്നും ഒരുപാട് കുറുകിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഏകദേശം കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കേണ്ടതാണ്. അപ്പോൾ ഒന്നുകൂടിയും കുറുകിയിട്ട് വരും. അപ്പോൾ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോഴത്തേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് പുറത്തോട്ട് ഇറക്കി വെക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് വേണം ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ. അപ്പോൾ ഇത് ചൂടാറി വന്നിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഒന്നുകൂടി കുറുകിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് 1-2 മണിക്കൂർ നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കണം. അപ്പോഴത്തേക്കും ഇത് ഒന്നുകൂടി ഒന്ന് കുറുകിയിട്ട് വരും. അപ്പോൾ നമുക്ക് ഈ സ്റ്റേജിൽ തന്നെ ഓഫാക്കി വെക്കണം, ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് കട്ട കുത്തി പോകും. ഇനി നമുക്ക് തണുപ്പിച്ചെടുക്കാം. പിന്നെ നിങ്ങൾ ഈ ലൈറ്റ്സ് ഓഫ് ലൈഫ് എന്ന ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്താലും കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ പ്ലീസ് ഉടനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് കാണുന്ന ബെല്ലേക്കൊന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ വേണ്ട നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ. എന്നാലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതുപോലെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് വീഡിയോസൊക്കെ കാണാനും കഴിയുള്ളൂ. അപ്പോൾ 2 മണിക്കൂറിന് ശേഷം നമ്മുടെ മിക്സ് ഞാൻ പുറത്തോട്ട് എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഫ്രൂട്ട്സ് ആവശ്യമുണ്ട്. അതുപോലെ ഞാൻ കുറച്ച് കസ്കസും കൂടി വേറെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ജാമാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് 2 സെർവിംഗ് ഗ്ലാസ് എടുത്ത് വെക്കാം. ഇനി ഇതിൻ്റെ അടിയിലായിട്ട് നമുക്ക് 1 സ്പൂണ് ജാം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ പൈനാപ്പിൾ ജാം ആട്ടോ എടുത്തിട്ടുള്ളത്. ജാം ഏത് ഫ്ലേവറിൻ്റെ വേണം നിങ്ങൾക്ക് എടുക്കാം. അതിനുശേഷം ഞാൻ ഈ ഗ്ലാസ് ഒന്ന് ഗാർണിഷ് ചെയ്യാണ്. ജാം വെച്ചിട്ട് ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ ഓപ്ഷനലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. ഇനി ഈ ഒരു ഗ്ലാസിൻ്റെ അടിയിലായിട്ട് ഞാൻ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുകയാണ്. 2 സ്പൂണ് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ആപ്പിളും മുന്തിരിയും അതുപോലെ പഴമാണ്, നേന്ത്രപ്പഴമാണ്. അപ്പോൾ 2 ഗ്ലാസ്സിലായിട്ട് 2 സ്പൂണായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 1.5 കൈയിൽ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഫലൂദ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ 2 ഗ്ലാസ്സിലോട്ടും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കസ്കസ് ഇട്ട് കൊടുക്കാം. കസ്കസ് ഓൾറെഡി നമ്മുടെ ഇതിലുണ്ട്, മിക്സിലുണ്ട്. എന്നാലും ഒന്നും കൂടി ഒന്ന് ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇതിൻ്റെ മുകളിലായിട്ട് ഫ്രൂട്ട്സും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും നമ്മുടെ മിക്സ്, ഫലൂദ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം വീണ്ടും ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഐസ്ക്രീമാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് വാനില ഐസ്ക്രീം തന്നെയാണ് കേട്ടോ. ഐസ്ക്രീം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവറിൽ ഇട്ട് കൊടുക്കാം. ഞാൻ വാനില ഐസ്ക്രീമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ വീണ്ടും ഫ്രൂട്ട്സാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കസ്കസ് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 1 സ്പൂണ് കസ്കസ് ഇട്ട് കൊടുക്കുകയാണ്. ശേഷം അതിൻ്റെ മുകളിലായിട്ട് 1 ചെറിയ കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 ഗ്ലാസിൻ്റെ മുകളിലായിട്ടും. അപ്പോൾ നമ്മുടെ ഫലൂദ വരെ സെറ്റായിട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് ഞാനൊരു ഫലൂദ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫ്രൂട്ട്സൊക്കെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും വേണമെങ്കിലൊക്കെ ചേർത്ത് കൊടുക്കാം.
അതുപോലെ നിങ്ങൾക്ക് മിസ്സലി അതായത് സേമിയൊക്കെ സെപ്പറേറ്റ് ചേർത്ത് കൊടുക്കില്ലെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ഫലൂദൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാൻ മറക്കരുത്, അതുപോലെ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. താങ്ക് യു.